എല്ലാവർക്കും ടെയിൽസ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് സേമിയയും ക്യാരറ്റും കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് റേസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കളർ മാറിയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് പാനലിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ നമ്മൾ സേമിയ എത്ര എടുത്തോ അതേ അളവിൽ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ക്യാരറ്റുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1 ലിറ്റർ ചൂട് പാല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി സേമിയ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സേമിയ കട്ട പിടിക്കാനും അതുപോലെ തന്നെ പാലിൽ പാട കെട്ടാനും സാധ്യതയുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ സേമിയ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം 1/4 വേഗമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ആ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ ക്യാരറ്റിൻ്റെ മിക്സും പാലും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ പായസം വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ക്യാഷ്യൂ നട്ടും അതുപോലെ തന്നെ റേസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുറുകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂട് പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.